തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇക്കുറി ഇടത് കാറ്റ് വീശിക്കും. തിരുവനന്തപുരം മണ്ഡലം എല്ലാവർക്കും അറിയാം, അത് രൂപീകൃതമായിട്ട് രണ്ടാമത്തെ തവണത്തെ തിരഞ്ഞെടുപ്പാണ് ഈ കടന്നു വരുന്നത്. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ അവിടെ ഇക്കുറി ഇടതുപക്ഷത്തിന് അനുകൂല സാധ്യത ഒരുങ്ങുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ നിന്നും ഒപ്പം മണ്ഡലത്തിലുള്ളിൽ നിന്നും പലരും വിലയിരുത്തപ്പെടുന്നതും. രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇക്കാര്യത്തിൽ കൃത്യമായി നിലപാട് വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലം ഇക്കുറി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ചാടുന്നു എന്ന് ചോദിച്ചാൽ സിറ്റിംഗ് എംഎൽഎ വി എസ് ശിവകുമാറിന്റെ നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. നിലപാടുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരിക്കലും കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആർ എസ് എസ് അനുകൂലമായിരുന്നു, ബി ജെ പി അനുകൂലമായിരുന്നു. ഇതിപ്പോൾ പറയുമ്പോൾ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. എന്നാൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സഹിതം അക്കാര്യം ഒന്ന് വെളിവാക്കിയതിനു ശേഷം അത് കൃത്യമാണോ ഇല്ലയോ എന്ന് വോട്ടർമാർ ഒന്ന് പരിശോധിച്ചാൽ അക്കാര്യം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് തവണത്തെ റിസൾട്ടുകൾ സമൂഹം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 2011 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഇപ്പോൾ 2016 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ജനങ്ങളൊന്ന് പരിശോധിക്കണം. എന്തായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ അവസ്ഥ? പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രകടനം എത്തരത്തിലായിരുന്നു? 24 കോർപ്പറേഷൻ വാർഡുകളുള്ള തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യൻസിയെ സംബന്ധിക്കുന്നിടത്തോളം ബി ജെ പിക്ക് എത്ര സീറ്റുണ്ട്, ഇടതുപക്ഷത്തിന് എത്ര സീറ്റുണ്ട്, കോൺഗ്രസിന് എത്ര സീറ്റുണ്ട് ഈ കൗൺസിൽ വാർഡുകളിൽ എന്ന് പൊതുജനം ഒന്ന് പരിശോധിച്ചു നോക്കണം. അത് 2011 കാര്യം. അത് 2016 എത്തുമ്പോൾ എന്താണ് ഇതേ കോൺസ്റ്റിറ്റ്യൻസിയിൽ ബി ജെ പിയുടെ അവസ്ഥ, എന്താണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ, എന്താണ് കോൺഗ്രസിന്റെ അവസ്ഥ, എന്താണ്? എന്നിട്ട് 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ശിവകുമാറിന്റെ അവസ്ഥ എന്ന് പരിശോധിക്കണം. ഒപ്പം 2016 നടന്ന തെരഞ്ഞെടുപ്പിലും എന്താണ് അവസ്ഥയെന്ന് പരിശോധിച്ചു നോക്കിയാൽ കൃത്യമായ ഉത്തരം കിട്ടും. 2011 തിരുവനന്തപുരം മണ്ഡലം പുനഃക്രമീകരണത്തിലൂടെ രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി വി എസ് ശിവകുമാർ നിയമസഭയിലേക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് പടികയറുന്നത്. ആ സന്ദർഭത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ അവസ്ഥ പ്രതിപക്ഷമായിരുന്നു. അക്കാലഘട്ടത്തിൽ 40 സീറ്റിന് മുകളിൽ നേടിയാണ് കോൺഗ്രസ് അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായത്. 2016 വീണ്ടും ശിവകുമാർ തിരഞ്ഞെടുക്കപ്പെടുന്നു. 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജയിച്ചു കയറിയത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ കേവലം 5,000-ൽ പരം വോട്ടായിരുന്നു ശിവകുമാറിന്റെ ഭൂരിപക്ഷമെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത് 10,000-ന് മുകളിലേക്ക് പോയി. പക്ഷേ കോർപ്പറേഷൻ വാർഡ് പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ കോർപ്പറേഷനിലെ കക്ഷി നില പരിശോധിച്ചാൽ, കോൺഗ്രസിന്റെ അവസ്ഥ പരമ ദയനീയമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതായത് 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് 21 സീറ്റോടുകൂടി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും 35 സീറ്റോടുകൂടി ബി ജെ പി മുഖ്യ പ്രതിപക്ഷമാകുന്ന സാഹചര്യമുണ്ടായി. വീണ്ടും 5 വർഷം കടന്നുപോകുന്നു. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വീണ്ടും ഇപ്പോൾ കടന്നുപോയിരിക്കുകയാണ്. മൂന്നാം വട്ടം ഇതേ മണ്ഡലത്തിൽ നിന്ന് വി എസ് ശിവകുമാർ ജനവിധി തേടാൻ പോവുകയാണ്. അത് 2020 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ അവസ്ഥ പരിശോധിച്ചാൽ 52 സീറ്റോടുകൂടി ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട് ഒറ്റയ്ക്ക്. 35 സീറ്റ് കഴിഞ്ഞ വർഷം നേടിയ ബി ജെ പി അത് നിലനിർത്തി. പക്ഷേ കോൺഗ്രസ് കേവലം 13 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം പോലെ നഗരഹൃദയത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ അവിടത്തെ വിജയം പരിശോധിച്ചാൽ പരമ ദയനീയമെന്ന് പറയേണ്ടി വരുന്നു. അതും വി എസ് ശിവകുമാറിന്റെ മണ്ഡലത്തിലെ പ്രകടനം. പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശിവകുമാർ മത്സരിക്കുമ്പോൾ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ഒരിക്കലും ബാധിക്കാറില്ല. അത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ആർ എസ് എസുകാരന്റെ കണ്ണിലുണ്ണിയാണെന്നും വത്സലപുത്രനാണെന്നും ഓമന പുത്രനാണെന്നും കോൺഗ്രസ്കാർ തന്നെ പറയുന്നുണ്ട്. അത് വെറുമൊരു ആക്ഷേപമല്ല, ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ പറഞ്ഞു വെച്ച കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് കോർപ്പറേഷൻ വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് തോറ്റ വാർഡുകളിലെല്ലാം വി എസ് ശിവകുമാറിന് വലിയ നേട്ടമുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്? അപ്പോൾ അത് ബോധ്യപ്പെടുത്തുന്നത് ബി ജെ പിക്കാർക്കെല്ലാം തൽപര കക്ഷിയാണ് ശിവകുമാർ. അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയോടുള്ളതിനേക്കാൾ കൂറ് ബി ജെ പിയോടാണ് എന്നുള്ള ആക്ഷേപവും ശക്തമാണ്.
ഇതിന് ഒരു ഉദാഹരണം കൂടി ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കാൻ നിന്നപ്പോൾ കുമ്മനൻ രാജശേഖരനെ വിജയിപ്പിക്കണമെന്ന് എൻഎസ്എസ് ഒരു നിശബ്ദ നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശശി തരൂറിന് വേണ്ടി ഇദ്ദേഹം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയില്ല. പോരാട്ടത്തിന് കുമ്മനത്തെ ജയിപ്പിക്കാൻ അടിയിൽ കൂടെയുള്ള ഇടപെടൽ നടത്തി എന്നുള്ള ആക്ഷേപം കോൺഗ്രസ്കാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇത് പിന്നീട് ശശി തരൂർ തന്നെ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വത്തെ രേഖാമൂലം അറിയിച്ചു. തന്നെ മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം സജീവമാണ്, ചില കോൺഗ്രസ് നേതാക്കൾ അതിന് ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ എ ഐ സി സിയുടെ കർശന നിർദ്ദേശം വന്നു. ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ തോൽക്കുകയാണെങ്കിൽ വി എസ് ശിവകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള ശക്തമായ താക്കീത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പ്രചരണ രംഗത്തേക്ക് ശിവകുമാർ എഴുന്നള്ളിയത്. അപ്പോ ശിവകുമാറിന് കോൺഗ്രസ് പാർട്ടിയേക്കാൾ താല്പര്യം എൻ എസ് എസിനോടും ബി ജെ പിയോടുമാണ് എന്നുള്ളതിന് മറ്റുദാഹരണങ്ങൾ ആവശ്യമുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ബി ജെ പിയെ വളർത്തുന്നു എന്നുള്ള ആക്ഷേപം അതിശക്തമാണ്. അതൊരു ആക്ഷേപമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോർപ്പറേഷനിലെ കക്ഷി നില മാത്രം പരിശോധിച്ചാൽ മതി. അദ്ദേഹം ഡി സി സി പ്രസിഡന്റും ഒപ്പം ജനപ്രതിനിധിയായിരുന്ന തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഈ ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിനെ ഈ പടുകുഴിയിൽ തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വി എസ് ശിവകുമാറിന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ മൂന്നാം തവണ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ മത്സരിക്കണ്ട എന്ന് പാർട്ടി നേതൃത്വം പറയുന്നുണ്ടെങ്കിലും ഞാൻ തിരുവനന്തപുരത്താണെങ്കിൽ മാത്രമേ മത്സരിക്കൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഈ പാർട്ടി കൊണ്ടുള്ള എല്ലാ സുഖ ലോലുപതകളും അനുഭവിച്ചൊരു നേതാവാണ് വി എസ് ശിവകുമാർ. മന്ത്രിയായി, എം എൽ എ ആയി, എം പി ആയി, ഇനി ഇതുകൊണ്ട് ആകാനൊന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കില്ല, എനിക്ക് അധികാരം വേണമെന്നുള്ള പിടിവാശിക്കാരനാണ് ശിവകുമാർ. ഇത് പോരാത്തതിന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കെ നടത്തിയ തിരുമറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തുന്ന ഒരു സംഭവം ഉണ്ടായി. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹോദരനെ ദേവസ്വം ബോർഡിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. അവിടെ പാത്രം വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ അദ്ദേഹവും അന്വേഷണം നേരിടുന്നുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള അഴിമതി കഥകളും ഇദ്ദേഹത്തിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. പോരാത്തതിന് കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇദ്ദേഹം ഇടപെട്ട് ചിലരിൽ നിന്ന് പൈസ വാങ്ങിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ള ആക്ഷേപവും കോൺഗ്രസ്സുകാർക്കുണ്ട്. ഇതൊക്കെ കൊണ്ടുതന്നെയാണ് കോൺഗ്രസ്സുകാർ ഇത്തവണ ശിവകുമാറിന് വോട്ട് ചെയ്യില്ല എന്നുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ആർ എസ് എസുകാർ മത്സരപുത്രനായി പരിഗണിച്ചാൽ പോലും കോൺഗ്രസ്സുകാരുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ള സാഹചര്യം ഒരുങ്ങിയത് കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇക്കുറി ഇടത് കാറ്റടിക്കാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഇടത് കാറ്റടിക്കുമെന്ന് പറയുന്നത് തന്നെ കോൺഗ്രസ്സുകാരാണ്. ആന്റണി രാജുവാണ് ഇത്തവണ ഇടതുപക്ഷത്തിന് ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അദ്ദേഹത്തിന് തീരദേശത്തേക്കുൾപ്പെടെയുള്ള സ്വാധീനം വോട്ടായി മാറുമെന്നുള്ള വിലയിരുത്തലും ഇടതു പാർട്ടിക്കുണ്ട്. പോരാത്തതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടം അത് നിയമസഭയിലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമത്തിലാണ് ഇടത് ക്യാമ്പെന്നുള്ളതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. എൻ എസ് എസ് കൈവിടുന്നതോടെ, അല്ലെങ്കിൽ ബി ജെ പി കൈവിടുന്നതോടെ ശിവകുമാറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലേക്ക് പോവുകയാണ്. ബി ജെ പി നേതൃത്വം തന്നെ കൃഷ്ണകുമാറിനെ, അതായത് നടൻ കൃഷ്ണകുമാറിനെയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. പോരാത്തതിന് എ പ്ലസ് കാറ്റഗറി മണ്ഡലമായിട്ട് ഈ മണ്ഡലം പിടിക്കണമെന്നുള്ള നിർദ്ദേശവും ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ബി ജെ പി ഇക്കുറി ശിവകുമാറിനെ കൈയഴിഞ്ഞ് സഹായിക്കാൻ സാധ്യത കുറയുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തവണ ശിവകുമാറിന്റെ കാര്യങ്ങൾ പരിങ്ങലിലായിട്ടുള്ളത്. പരിങ്ങലിൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തോൽവിയാണ് മുന്നിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം ശിവകുമാറും തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹവും ഇക്കാര്യത്തിൽ വളരെ വലിയ ഭയപ്പാടിലെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പലരും പുറത്തു പറയുന്നൊരു കാര്യം.